ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 107 സങ്കീർത്തനം, അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സാംസ് 107 വേഴ്സസ് 28-30. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവനവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച് തുറമുഖത്ത് അവനവരെ എത്തിച്ചു. ബഹുവിധ കഷ്ടതകളുടെ നടുവിൽ കൂടി കടന്നുപോയവരെ വിടുവിച്ച ചരിത്രമാണ് സങ്കീർത്തനക്കാരൻ 107 സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ 5 തരത്തിലുള്ളവരുടെ ചിത്രങ്ങളാണ് ഈ സങ്കീർത്തനം പറയുന്നത്. കുഴന്ന് നടക്കുന്നവർ, കാരാഗ്രഹത്തിലായിരിക്കുന്നവർ, രോഗികൾ, കപ്പൽ യാത്ര ചെയ്തവർ, പട്ടണം ഉണ്ടാക്കുകയും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും ചെയ്തവർ, ഉഴന്നു നടക്കുന്നവർക്കായി ദൈവം നൽകിയ കരുതലിനെക്കുറിച്ച് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. അവരെ പാർക്കാൻ തക്ക പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തവർക്ക് ഒരു നല്ല വഴികാട്ടി ലഭിച്ചു. വഴി അറിയാതെ വലയുവാൻ ദൈവം അവരെ അനുവദിച്ചില്ല. 2 കാരാഗ്രഹത്തിലായിരുന്നവർക്ക് അവർ ഇരുട്ട്, ചങ്ങല, അരിഷ്ടത എന്നിവയാൽ കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് നൽകിയ വിടുതലിനെപ്പറ്റി 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നു. ഈ മഹാകഷ്ടതകൾ വരുവാൻ കാരണം അവർ വചനത്തോടെ മത്സരിച്ചു, അത്യുന്നതന്റെ ആലോചനയെ നിരസിച്ചു. എന്നാൽ അവരുടെ കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ചപ്പോൾ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും വിടുവിച്ച് അവരുടെ ബന്ധനങ്ങളെയും മറത്ത് അവരെ സ്വതന്ത്രരാക്കി. 3 രോഗികൾ, പലവിധമായ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചവരെ, ആരോഗ്യമില്ലാത്തവരെ, ഭക്ഷണത്തിനൊന്നിനും ഒരു രുചിയും അറിയാത്തവരെ, അകൃത്യം നിമിഷം കഷ്ടപ്പെട്ടവരെ, മരണവാതിലുകളോട് സമീപിച്ചവരെ അവരുടെ നിലവിളി കേട്ട് മരണത്തിൽ ഉദ്ധാരങ്ങൾ നൽകി അവരെ വിടുവിച്ചു. 4 കടൽക്ഷോഭം മൂലം പ്രാണഫലത്തിലായ കപ്പൽ യാത്രക്കാർക്ക് ദൈവം നൽകിയ വിടുതലിനെ പറ്റിയാണ് 107 സങ്കീർത്തനം 23 വരെയുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവരുടെ നിലവിളിക്ക് മുമ്പിൽ അതിൻ്റെ എല്ലാം മൂല കാരണങ്ങളെ ശാസിച്ച് വിടുതൽ നൽകി. 5 പട്ടണം ഉണ്ടാക്കുന്നവരും നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും ചെയ്യുന്നവർ, അവരുടെയും നിലവിളി കേട്ടു. അവർക്കും സമൃദ്ധിയായ ഫലം അനുഭവിപ്പാനും ദൈവം അവരെ ഇടയാക്കി. ആയതിനാൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ സ്തുതിയും സ്തോത്രവും ആരാധനയുമാണ്. ആരാധനയെങ്കിലും കണ്ണുനീരിലും വെളിപ്പെടുന്ന ദൈവം നമ്മെ ഏവരെയും തുടർന്ന് നടത്തുവാൻ ശക്തനാണ്. ദൈവവരങ്ങൾ നമ്മെ സമർപ്പിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിലും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. 5 തരത്തിലുള്ളവരെ അങ്ങ് എപ്രകാരം വിടുവിച്ചുവെന്ന്, അവരുടെ കഷ്ടതയിൽ അവർ നിലവിളിച്ചപ്പോൾ നിലവിളി കേട്ട് അവരെ വിടുവിച്ച വിധങ്ങളെക്കുറിച്ച് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവരെ വിടുവിക്കുമ്പോൾ അങ്ങ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സ്തുതിയും സ്തോത്രവും ആരാധനയാണെന്നും കേൾപ്പാൻ ഞങ്ങൾക്ക് തന്നെ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. താവെ, ഞങ്ങളെയും വിടുതൽ തള്ളി കാത്തു പരിപാലിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. ഞങ്ങളും അങ്ങയെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ വന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.